കാര്യങ്ങൾ പഠിക്കാനും കണ്ടെത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവുകൾ ഇറക്കാനുള്ള അവകാശമുണ്ട്. ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ ചെയ്യുക. അപ്പോൾ ഞാനൊരു കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു, മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു. സാധാരണ രീതിയിൽ കമ്മീഷനുകളുടെ തീരുമാനത്തെപ്പറ്റി എക്സിക്യൂട്ടീവ് പ്രതികരിക്കാറില്ല, ക്വാസി ജുഡീഷ്യലാണ് അവരുടെ തീരുമാനം, ക്വാസി ജുഡീഷ്യലാണ്. അപ്പോൾ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ജുഡീഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് എക്സിക്യൂട്ടീവ് വെയിറ്റ് ചെയ്യും എന്താണ് കോടതി പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇതിനെ ചലഞ്ച് ചെയ്യണമെങ്കിൽ അതേ മാർഗമുള്ളൂ, ജുഡീഷ്യൽ റെമഡി മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ അതിന് അഫക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആ റെമഡി സ്വീകരിക്കാവുന്നതാണ്. നിർത്തലാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല ഓർഡറിൽ. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, സർക്കാരിൻ്റെ അതായത് കാറ്റഗറി എഴുതിയിരിക്കുന്നത് കണ്ടായിരുന്നോ? റെക്കാർഡ് വായിച്ചോ. അതിൻ്റെ അകത്ത് സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, സ്പെഷ്യൽ കാറ്റഗറി സ്കൂളുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാറ്റഗറിയിലുള്ള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന എന്നാൽ അത് ഇതാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വലിയ അറിയാവുന്ന ആഗോളതലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഇന്ത്യൻ ജുഡീഷ്യറി വളരെ പ്രാധാന്യം കൊടുക്കുന്ന, ഇന്ത്യൻ സൊസൈറ്റി വളരെ പ്രാധാന്യം കൊടുക്കുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് കുട്ടികളുടെയും കൂടെയാണ്, കുട്ടികളുടെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള കോൺട്രഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജുഡീഷ്യൽ റെമഡി മാത്രമേ ഇതിന് മാർഗമുള്ളൂ. ഇല്ല, അതെങ്ങനെയാണ് വരുന്നത്? കമ്മീഷനല്ലേ, കമ്മീഷൻ്റെ തീരുമാനങ്ങളിൽ എനിക്കറിയാം, ഞാൻ എനിക്കറിയാവുന്ന ഇതിൻ്റെ കമ്മീഷൻ്റെ തീരുമാനങ്ങളിൽ കേന്ദ്രത്തിനൊരു പങ്കുമില്ല, കേന്ദ്രത്തിന് അല്ലെ സർക്കാരിനോ ഒരു പങ്കുമില്ല. അത് തികച്ചും സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാസി ജുഡീഷ്യലാണ്, അതിന് ജുഡീഷ്യൽ റെമഡി മാത്രമേ ഉള്ളൂ അതിനുള്ളത്, ആർക്കെങ്കിലും അതിന് പരാതി ഉണ്ടെങ്കിൽ. അപ്പോൾ അത് സർക്കാരുമായിട്ടൊരു ബന്ധവുമില്ല. അത് ഇല്ല 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 അല്ലേ, അവർക്ക് അതിനുള്ള പവർ ഉണ്ടല്ലോ. അപ്പോൾ അത് ചില കമ്മീഷനുകൾ ഇടപെട്ട കോടതികൾ തന്നെ ചില പാരഗ്രാഫുകൾ വരെ പിൻവലിച്ചിട്ടുള്ള ചരിത്രമുണ്ട് വിധിയുടെ. അപ്പോൾ ആ ഒരു ഇതെന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശമാണ്, കുട്ടികളുടെ അവകാശമാണിത്. അപ്പോൾ ആ കുട്ടികളുടെ അവകാശത്തിൻ്റെ കാര്യത്തിൽ കോടതി എന്ത് പറയും അല്ലെങ്കിൽ അതെന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഈ സമസ്ത അടക്കമുള്ള സംഘടന പറയുന്നത് അവർ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് ലംഘിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ. അല്ല, എല്ലാ ആർക്കും എന്തും പറയാനുള്ള അവകാശമുണ്ട്, അതല്ലേ ജനാധിപത്യം എന്ന് പറയും, ഇന്ത്യയുടെ പ്രത്യേകത അതല്ലേ. പക്ഷെ തീരുമാനിക്കുന്നത് കോടതിയല്ലേ, തീരുമാനിക്കും കോടതി തീരുമാനം എടുക്കട്ടെ എന്നുള്ളത്. അതെ തന്നെ, അതുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വൈസ് ചെയർമാനായിരുന്നു ഒരു കമ്മീഷൻ്റെ, അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഓർഡറുകളെല്ലാം ആരെങ്കിലും ചലഞ്ച് ചെയ്തിട്ട് കോടതിയിലാണ് പോയിരിക്കുന്നത്, എക്സിക്യൂട്ടീവിൻ്റെ അടുത്തേക്ക് ആരും പോയിട്ടില്ല. അത് തന്നെയല്ലാതെ കമ്മീഷനുകളുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാറുമില്ല. അല്ല, അത് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം, അത് അല്ലാതെ എനിക്കത് ജനങ്ങളുടെ അഭിപ്രായമല്ലേ. നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ കൂടെ അത് അതൊരു പ്രക്രിയയാണല്ലോ. അതായത് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് വന്നെന്ന് പറഞ്ഞു, ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് വന്നു, അഞ്ചാം സ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്ന ബ്രിട്ടനാണ് അല്ലേ. അവിടുത്തെ ജനസംഖ്യ എത്രയാണ്? 6 കോടി. ഇവിടുത്തെ ജനസംഖ്യ എത്രയാണ്? 145 കോടി. അതുകൊണ്ടാണ് നമ്മൾ 25 വർഷം കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ഡെവലപ്ഡ് കൺട്രി ആകുന്നതിന് വേണ്ടി. അതായത് ഓരോ പൗരൻ്റെയും ജീവിത സാഹചര്യം വർദ്ധിക്കണം, അതിനുവേണ്ടി സമൂഹം വേണം, ഭരണകൂടം വേണം, മാധ്യമങ്ങൾ വേണം, ഇതെത്തിക്കാൻ വേണ്ടി. കാരണം ഇത് അടുത്ത തലമുറയുടെ കാലഘട്ടത്തിലാണ്, നിങ്ങളുടെയൊക്കെ മക്കളുടെ കാലഘട്ടത്തിലായിരിക്കും ഈ ഡെവലപ്ഡ് കൺട്രി ആകുന്നത്. അപ്പോൾ അതെല്ലാവരുടെയും ഡ്യൂട്ടിയാണ്, അതെല്ലാവരും സഹകരിക്കുക, അത്രയേ ഉള്ളൂ. ഈ രൂപയുടെ മൂല്യം നിങ്ങൾക്കറിയാവോ? ചൈന മനഃപൂർവ്വം ഇടിക്കാറുണ്ടായിരുന്നുള്ള അറിയാവോ? കയറ്റുമതി കൂട്ടാൻ വേണ്ടി, ആ ചരിത്രം അറിയാവോ? അതുകൊണ്ട് രൂപയുടെ മൂല്യം ഇടിയുന്നതോ കയറുന്നതോ അത് പെട്ടെന്നൊരു കുഴപ്പം ഉണ്ടാവുന്നില്ല, അതൊന്ന് പഠിച്ചു നോക്ക്. അവസാനം ലോകരാജ്യങ്ങൾ ഇടപെടേണ്ടി വന്നു, അവരുടെ മൂല്യം എക്സ്പോർട്ടിന് വേണ്ടി അവർ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ മൂല്യത്തിൽ നിർത്തണമെന്ന് ചൈനയോട് പറഞ്ഞിട്ട് നിർത്തി. അപ്പോൾ അതുകൊണ്ട് ഈ മൂല്യത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും എഴുതിയാൽ എല്ലാവർക്കും എഴുതാനുള്ള അവകാശമുണ്ട്, പക്ഷെ അതിൻ്റെ റിയാക്ഷൻസ് വ്യത്യസ്തമാണ്. ഈ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളുടെ പ്രതീക്ഷ പോവണിയിട്ട് ജയിക്കണമെന്നാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അത് അത് ആകട്ടെ. രണ്ടാമത്തത് പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ അറിയുക, കാരണം എല്ലാവരുടെയും മനസ്സിൽ ബി ജെ പി ജയിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയുന്നു, അത് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത് ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജയിക്കണമെന്ന് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നു, ജനങ്ങൾ ആഗ്രഹിക്കുന്നു, പൊതുസമൂഹം ആഗ്രഹിക്കുന്നു, വോട്ടേഴ്സ് ആഗ്രഹിക്കുന്നു.
സ്ഥാനാർത്ഥിയെ ഒരിക്കലേ പ്രഖ്യാപിക്കുകയുള്ളൂ. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതാണ് സ്ഥാനാർത്ഥി. ബി ജെ പി സി പി എം അന്തർധാര ഉണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പി ജെ അന്തർ. അതിപ്പോൾ കുഴിച്ചോണ്ടിരിക്കുക, ഭൂമി കുഴിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ കണ്ടുത്ത അറിയത്തില്ലേ. സരസ്വതിയുടെ അറിയരുതില്ലേ, സരസ്വതി നദിയില്ലേ, അത് ഭൂമിയുടെ അടിയിലുണ്ടെന്നാ പറയുക. ഇപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തർധാര എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, അത് എവിടെ നിന്ന് എവിടെ തുടങ്ങുന്നു എന്നുള്ളത് അത് കണ്ടെത്തി കഴിയുമ്പോൾ പറയാം. ആധാർ ഗോൾഡിൽ ഈ പൊന്നോണം പൊന്നിൽ തീർത്തോണം. ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഓണം സ്വർണോത്സവം 2024 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ. സ്വർണോത്സവം 2024 ഭാഗമായി ആധാർ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് 2.5 കിലോ സ്വർണം സമ്മാനം, ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, 1 സമ്മാനം 25 പവൻ, 2 സമ്മാനം 10 പവൻ, 3 സമ്മാനം 5 പവൻ, 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓണം സ്വർണോത്സവം 2024 കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഷോറൂം സന്ദർശിക്കൂ. സമ്മാന കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. ഒരു പക്ഷേ നിങ്ങളാവും അഭാഗ്യശാലി. ഓണം സ്വർണോത്സവം 2024 ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ. ആധാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊണ്ടോട്ടി, മഞ്ചേരി, ചെമ്മാട് ആൻഡ് പേരാമ്പ്ര.